Hi, welcome back to my channel. Upon the railway station land, Manglore Puvana, Tirurla, railway station Lukana. So, I'm expected to go on a railway run. So, I'm going to run a railway run. I'm going to go to the station. അപ്പൊ ഞങ്ങള് ഡാഡിനും മമ്മിനും കാണാന് ബാംഗ്ലൂർക്ക് പോവാണ്. കാറിൽ പോണില്ല, ലോക്ക്ഡൗൺ ആണ്. അതുകൊണ്ട് ഞങ്ങള് ട്രെയിനിൽ മമ്മിനെ കാണാൻ പോവാണ്. അപ്പൊ ഞങ്ങള് ട്രെയിൻ വരുമ്പോ വ്ലോഗ് ഒക്കെ എടുക്കുന്നതായിരിക്കും അല്ലേ. റൈസിനും പോയി കാണും. അങ്ങനെ ഞങ്ങള് റെയിൽവേ സ്റ്റേഷനിൽ ഒരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്യുമ്പോൾ തന്നെ ട്രെയിൻ വന്നു. ട്രെയിനൊക്കെ ഓൺ ടൈം തന്നെയാണ്. ട്രെയിനിലോ റെയിൽവേ സ്റ്റേഷനിലോ ഒന്നും അങ്ങനെ ആൾക്കാരെ ഇല്ല എന്ന് പറയാം. തീരെ ഒരു തിരക്കില്ലാത്തൊരു അന്തരീക്ഷം. അത്ര തന്നെയുള്ള സുഖമാണ്. എന്തൊക്കെയാണെങ്കിലും ഞങ്ങൾ ഡ്രോപ്പ് ചെയ്യാൻ നാത്തോനും കുട്ടിയും ബ്രദർ ഇൻ ലോ വന്നിരുന്നു. അപ്പോൾ അവർ ഞങ്ങൾ ഡ്രോപ്പ് ചെയ്ത് അവർ പോയി. എന്നിട്ട് ഞങ്ങൾ വന്ന് കഴിക്കുമ്പോൾ അവിടെ ആകെ ഒരു ചേച്ചിയും ഒരു ചെക്കനും ഉണ്ട്. അവർ ബോംബെക്ക് റിട്ടേൺ ജോബ് ജോലി സ്ഥലത്തേക്ക് പോവാണ്. ഇന്ന് രണ്ട് ഫാമിലിയും ആണ് ഞങ്ങൾ എ സി കമ്പാർട്ട്മെൻറ്റിൽ ഓവറോൾ ആയിട്ട് ഉണ്ടായത്. അവരൊക്കെ ഡയറക്റ്റ് ബോംബെ, ഞങ്ങൾ മാത്രം മാംഗ്ലൂർ സുരത്കല്ലൊക്കെ ഇറങ്ങും. കയറിയ ഉടനെ കുറച്ച് കഴിയുമ്പോൾ ടീ കോഫിയൊക്കെ വന്നു. പണ്ടത്തെ പോലെ ഒന്നും ഫിൽട്ടർ കോഫി ഒന്നുമല്ല. അവർ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളത് 3-in-1 ആണ്. ഇനി ഞാനൊരു ടൊമാറ്റോ സൂപ്പ് എടുത്തു. ടൊമാറ്റോ സൂപ്പാണെങ്കിലും കോഫി ആണെങ്കിലും ഒക്കെ 3-in-1 ആണ്. ഇൻസ്റ്റൻ്റ് ആയിട്ട് അവർ ചൂടുവെള്ളം വെച്ച് മിക്സ് ചെയ്ത് തരണേ ഉള്ളൂ. പിന്നെ ഇത് ട്രെയിനിൻ്റെ സ്റ്റാഫ് തന്നെയാണ്. പുറത്തുള്ള ചായ കാപ്പി വരുന്ന ആൾക്കാരൊന്നും വരണില്ല. ട്രെയിനിൻ്റെ ബഫറ്റിലുള്ള സ്റ്റാഫാണ്. അവർ വാക്സിനേറ്റഡും അതുപോലെ കോവിഡ് ടെസ്റ്റൊക്കെ ചെയ്ത ആൾക്കാരാണെന്നാണ് അതിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാൻ ചായയ്ക്ക് കുടിച്ചു. ഒരു 5 o'clock ഒക്കെ കഴിഞ്ഞിരുന്നു. പിന്നെ മോനക്ക് ഞാൻ പാലൊക്കെ ചൂടാക്കി കരുതിയിരുന്നു. അപ്പോൾ സെബി മെനക്കെട്ട് കൊടുക്കുകയാണ്. പാലാണെങ്കിലും അവനൊക്കെ കുടിക്കാൻ മടിയാണ്. മോനക്ക് ആദ്യത്തെ ട്രെയിൻ ഓർമ്മയാണ്. ചെറിയ മോനക്ക്, മൂത്താൾക്ക് പിന്നെ നല്ല ഓർമ്മയൊക്കെ ഉണ്ട്. ആൾ ഭയങ്കര തുടക്കം ഭയങ്കര പേടിയാവുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് പിന്നെ നല്ല എക്സൈറ്റഡ് ആയി. എന്നിട്ട് ഇതാണ് ഞങ്ങളുടെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ. ഏറ്റവും തിരക്കുള്ള റെയിൽവേ സ്റ്റേഷനാണ്. വന്ന് നോക്കുമ്പോൾ തിരൂർ ഉള്ളത്ര തിരക്കും കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ആളില്ല. അവിടെയും കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അതും ബോംബെക്ക് ഡയറക്റ്റ്, ഈ ട്രെയിനിലുള്ള ആൾക്കാരൊക്കെ ഡയറക്റ്റ് ബോംബെക്ക് പോകാനുള്ള ആൾക്കാരാണ്. അതായത് അവർ വന്നവർ ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ ബോംബെയിലൊക്കെ നോർമലായി തുടങ്ങിയപ്പോൾ റിട്ടേൺ വർക്ക് സ്പേസ് പോവാണ്. അല്ലാതെ ലോക്കലായിട്ട് യാത്ര ചെയ്യുന്നവർ ആരും ഇല്ല. അതുപോലെ റെയിൽവേ സ്റ്റേഷനിലുള്ള ഷോപ്പ്സും അങ്ങനെയാണ്. ഒരു ഷോപ്പൊക്കെ ജസ്റ്റ് ഓപ്പൺ ആയിട്ടുള്ളൂ, വേറെ ഒന്നും ഓപ്പൺ ഇല്ല. എന്നിട്ട് കുട്ടികൾക്കൊക്കെ കുറച്ച് കഴിയുമ്പോൾ ചടുക്കാൻ തുടങ്ങി. ഇവര് ഞങ്ങൾക്ക് സീറ്റൊന്നും എല്ലാം ഫ്രീ ആണല്ലോ. അവർ പിന്നെ കുറച്ച് കഴിയുമ്പോൾ വന്നിട്ട് സാനിറ്റൈസ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഹാഫ് ആൻ അവർ കഴിയുമ്പോൾ വന്നിട്ട് സാനിറ്റൈസ് ഒക്കെ ചെയ്യുന്നുണ്ട്. കുട്ടികൾ മുകളിൽ കയറി പിന്നെ ഭയങ്കര കലിയായി. രണ്ടുപേരും കൂടി പിന്നെ തായത്തിനേക്കാൾ നല്ലത് മുകളിലാക്കുന്നത് തന്നെ തോന്നും. തായത്താകുമ്പോൾ അവിടെ ഇവിടെ തൊടുന്നൊക്കെ തുടങ്ങി. പിന്നെ അവരെ ഞാൻ മുകളിൽ തന്നെ ആക്കി. ഞാനും അവിടെ മുകളിൽ തന്നെ ഇരുന്നു. അങ്ങനെ 10:30 ഒക്കെ ആകുമ്പോൾ തന്നെ ഞാൻ വീടെത്തി. മാംഗ്ലൂർ 1 hour സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. എന്നിട്ട് റെയിൽവേ സ്റ്റേഷൻ എത്തി. സുരത്കലാണ് എൻ്റെ സ്റ്റേഷന്. അവിടുന്ന് ഡാഡി വന്നിരുന്നു കൊണ്ടുപോകാൻ. കുട്ടികൾ ചെറുതായിട്ടൊന്നും ഉറങ്ങിയിരുന്നു. സ്റ്റേഷൻ ആകുമ്പോൾ അവർ എണീച്ചു. എന്നിട്ട് ഡാഡിൻ്റെ ഒപ്പം ഞങ്ങൾ വീട്ടിൽ പോയി. എൻ്റെ വീട് സുരത്കൽ സ്റ്റേഷനിന്ന് അടുത്ത് തന്നെയാണ്. പകൽ വരികയാണെങ്കിൽ ഞങ്ങൾ നടന്ന് കണ്ടു തന്നെ പോവും. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന്
ഒന്ന് അപ്പുറത്തേക്ക് ക്രോസ് ചെയ്താൽ മതി, റെയിൽവേ സ്റ്റേഷൻ തന്നെ ക്രോസ് ചെയ്താൽ മതി. രാത്രിയാകുമ്പോൾ പിന്നെ അങ്ങനെ പോകാൻ പറ്റൂല. പിന്നെ കുട്ടികളും ലഗേജും മായൊക്കെ ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞങ്ങൾ ഡാഡിൻ്റെ ബൈക്കിലൊക്കെയാണ് പോണത്, അത്ര അടുത്താണ്. ഇല്ലെങ്കിൽ ഞങ്ങൾ അവിടെ നിന്നും ഒരു 12:30 വരെ എല്ലാ ഷോപ്സും ഓപ്പൺ ഉണ്ടാവും, നല്ല ലൈറ്റ്സും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഇന്ന് ഒന്നുമില്ല, എന്തോ പോലെ വരുമ്പോൾ ആൾക്കാരും ഇല്ല, ഷോപ്സൊന്നും ഓപ്പൺ ഇല്ല, ഒരു രസവും ഇല്ല. പക്ഷേ ഉദ്ദേശിച്ചതിനേക്കാൾ സുഖമായിട്ട് വന്നെത്തി. PCR ടെസ്റ്റിനൊന്നും ആവശ്യമില്ല, എല്ലാ സ്ഥലത്തും സെയിം കോവിഡ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് PCR ടെസ്റ്റിൻ്റെ ആവശ്യമൊന്നും ഇവിടെ ചോദിക്കണമെന്നില്ല. പിന്നെ മോന് വരുമ്പോൾ തന്നെ മമ്മീൻ്റെ അടുത്ത് മെൻഷൻ ചെയ്തിരുന്നു, എനിക്ക് കുട വേണം, അവിടെ മഴ വരികയാണ്, എനിക്ക് കുട വേണമെന്ന്. അപ്പോൾ ഒരാൾ കുട മേടിക്കാൻ പറ്റില്ലല്ലോ, അപ്പോൾ ഡാഡി രണ്ട് കുട കൊണ്ടുവന്നിരുന്നു. അപ്പോൾ വന്ന ഉടനെ കുട ഇവിടെ ചോദിച്ചു, അപ്പോൾ രണ്ടുപേരും കുടയിൽ, പിന്നെ കുറേ നേരം കുടയിൽ കളിയായി. പിന്നെ ഞങ്ങൾ ഫുഡ് ഞാൻ ട്രെയിനിൽ തന്നെ കഴിച്ചതായിരുന്നു, ട്രെയിനിൽ പറഞ്ഞ് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതായിരുന്നു. പിന്നെ രാത്രിക്ക് കിടന്നുറങ്ങി, രാവിലെ പിന്നെ നല്ല മഴയായിരുന്നു രാവിലെ തന്നെ. അപ്പോൾ ഇവർക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല, സൈക്കിൾ വിളിച്ചിട്ട് ഇങ്ങനെ മുറ്റത്ത് തന്നെ നിൽക്കുകയാണ് ഇവർ, പുറത്തിറങ്ങാൻ വയ്യ. പിന്നെ അവിടുന്ന് വന്നൊരു ചടുപ്പും ഉണ്ട്, ആൾക്കാരുടെ അടുത്ത് ഇപ്പോൾ മിങ്കലായൊക്കെ തുടങ്ങി. രാത്രി ഒരു ചെറിയ ആൾക്കൊരു മടി ഉണ്ടായിരുന്നു മമ്മീൻ്റെ അടുത്തൊക്കെ പോവാൻ. പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ ശരിയായി, രാവിലെ പുറത്തിറങ്ങാൻ പറ്റാത്ത ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ലഞ്ച് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. ഞാൻ ഒരു അൽഫാം ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. ഇത് അൽഫാം പോലെ തന്നെയാണ്, ഗ്രില്ലൊന്നും ചെയ്യുന്നില്ല, ഫ്രൈ പാനിൽ വെച്ചിട്ടാണ് അൽഫാം റെഡിയാക്കി എടുക്കുന്നത്. എന്നിട്ട് ഞങ്ങൾക്ക് തുടങ്ങാം. അതിലേക്ക് ഞാൻ 2 കിലോ ചിക്കനാണ് എടുക്കുന്നത്, കുറച്ച് പെരിഞ്ജീരകും, പിന്നെ കുറച്ച് മല്ലിയും, കുറച്ച് ജീരകം, കുറച്ച് പരിയുമ്പോൾ ഒക്കെ 1 സ്പൂണാണ്, ജീരകം 2 സ്പൂണാണ്. ഇതിലൊരു 15 വറ്റൽമുളകും ഉണ്ട്. ഇത് കാശ്മീരി ചില്ലിയാണ്. ഒറ്റൽ മുളകാണെങ്കിൽ ഒരു 7-8 എടുത്താൽ മതി. എന്നിട്ട് ഇതൊക്കെ ഹോൾ ഗരം മസാലയാണ് ഞാൻ ആഡ് ചെയ്തത്. ഹോൾ ഗരം മസാല പറയുമ്പോൾ ഏലക്ക, പറ്റ, ലവംഗ, സ്റ്റാർ എല്ലാം കൂടി ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇത് ഞങ്ങൾക്ക് എണ്ണ ഒന്നും ഒഴിക്കാതെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. ഇതിനു മുമ്പ് അൽഫാമിലുള്ള വീഡിയോയിൽ ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് സെയിം തന്നെയാണ്. പക്ഷെ അന്ന് ഞാൻ ഇതിലേക്ക് ഉണക്കനാറങ്ങ ആഡ് ചെയ്തില്ലായിരുന്നു, അന്ന് കിട്ടിയിട്ടില്ലായിരുന്നു അവിടെ. ഇവിടെ പിന്നെ മമ്മി കൊണ്ടുവന്ന് വെച്ചതുണ്ടായിരുന്നു, ഇപ്പോൾ ഇവിടെ കിട്ടാറില്ല ഒന്നും. അപ്പോൾ അതും ഞാൻ ആഡ് ചെയ്തു, എന്നിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്തു. ഇതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം, കാരണം തീ കൂട്ടി വെച്ചാൽ കരിഞ്ഞു പോകുന്നല്ലാതെ റോസ്റ്റ് ആവില്ല. ഇതിന് നല്ലൊരു അറോമ, നല്ലൊരു ഫ്ലേവറാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഈ എരിവ് ഒന്നും പോരാ, ഇതിലേക്ക് ഇനിയും നമുക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ആഡ് ചെയ്യാനുണ്ട്. പക്ഷേ മസാല കൂടിക്കഴിഞ്ഞാൽ ടേസ്റ്റ് മാറും, അപ്പോൾ ബാക്കി നമുക്ക് പൊടിയായിട്ട് ആഡ് ചെയ്യുക, ഈ ഒരു അറോമക്ക് വേണ്ടിയിട്ടാണ്. എന്നിട്ടിത് ഒന്ന് തണുത്ത ശേഷം ഒന്ന് പൊടിച്ചെടുക്കുക, എന്നിട്ട് ഇതിലേക്കുള്ള ബാക്കി ചേരുവകളൊക്കെ നമുക്ക് ചേർക്കാം. അതിലേക്ക് ഞാൻ ഒരു 3 തക്കാളിയാണ് എടുത്തത്, 2 കിലോ ചിക്കൻ ആയതുകൊണ്ട് 3 തക്കാളി എടുത്തു. വേറെ മസാല ഒക്കെ ഉണ്ടാക്കണം, ഇത് ചിക്കനുക്ക് വേണ്ടിയിട്ടുള്ള മസാല മാത്രമാണ്. എന്നിട്ട് ഇതിലേക്ക് ഉള്ളി എടുത്തു, അപ്പോഴത്തേക്ക് എൻ്റെ ജാറ്, ചെറിയ ജാറാണ് ഞാൻ എടുത്തത്, ഫുള്ളായി. ഞാൻ ഒന്ന് അരച്ചെടുക്കട്ടെ, ഇതൊന്ന് അരച്ചെടുത്തു. ഇതിപ്പോൾ മസാലയും തക്കാളിയും ടൊമാറ്റോ അരച്ചെടുത്ത്, എന്നിട്ട് ഇതിലേക്ക് ഞാൻ പകുതി ക്യാപ്സിക്കമും ആഡ് ചെയ്യാം. ക്യാപ്സിക്കം ഇല്ലെങ്കിൽ ഇഗ്നോർ ചെയ്തോ, ബട്ട് ഇട്ട നല്ല ടേസ്റ്റാണ്. ക്യാപ്സിക്കം ഇടുമ്പോൾ അത് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും ഞങ്ങൾക്ക്. എന്നിട്ട് ഇതിലേക്ക് ഞാൻ 2 മാഗി ക്യൂബ് എടുത്തു. മാഗി ക്യൂബും അങ്ങനെയാണ്, ഇല്ലാന്നുണ്ടെങ്കിൽ ഫുൾ ഉപ്പിട്ടാൽ മതി, മാഗി ക്യൂബ് ഉണ്ടെങ്കിൽ നല്ലതാണ്. എന്നിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് കസൂരി മേത്തി ആഡ് ചെയ്ത്, എന്നിട്ട് തൈര് ഒഴിച്ചു കൊടുത്തു, എന്നിട്ട് കുറച്ച് മല്ലിയില, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇതിന് ആഡ് ചെയ്യണം. ഞാനിപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി മമ്മി ഓൾറെഡി പേസ്റ്റ് ചെയ്ത് വെച്ചതുള്ളത് കൊണ്ട് ഞാൻ അതന്നെ ആഡ് ചെയ്ത്. പേസ്റ്റ് ചെയ്ത് വെച്ചതില്ലാന്നുണ്ടെങ്കിൽ ഇഞ്ചും വെളുത്തുള്ളിയും ആഡ് ചെയ്തിട്ട് ഒരുമിച്ച് അരച്ചെടുത്താൽ മതി. ഞങ്ങൾ ഉള്ളിയും തക്കാളിയും അരച്ചെടുക്കുന്ന കൂട്ടത്തിൽ അരച്ചെടുത്താൽ മതി. എന്നിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് ആവശ്യത്തിലുള്ള ഉപ്പ് ഇട്ട് ഒന്ന് നല്ലോണം അരച്ചെടുത്തു. എന്നിട്ട് ഇതിലേക്ക് ഞാൻ ചിക്കന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ചിക്കനിൽ വേണമെങ്കിൽ നിങ്ങൾ വരട്ട് കൊടുത്താൽ മതി, ഞാൻ ആവശ്യത്തിനേക്കാൾ കൂടുതൽ വലുപ്പമുള്ള ചിക്കൻ അല്ല എടുത്തത്, നോർമലായിട്ട് നോർമൽ മീഡിയം സൈസിലുള്ള ചിക്കൻ എടുത്തത് കൊണ്ട് ഞാൻ ഇങ്ങനെ വരന്നിട്ട് കൊടുത്തിട്ടില്ല. ഞങ്ങൾ മീനുക്ക് ഡീപ്പായിട്ട് വരക്കണില്ല, അതുപോലെ ഒന്ന് വരച്ചു കൊടുത്താൽ മതി. ഞാൻ ഇതിലേക്ക് ഇപ്പോൾ വരച്ചൊന്നും കൊടുക്കണില്ല. എന്നിട്ട് ഇതിലേക്ക് ഞാൻ റിഫൈൻഡ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. റിഫൈൻഡ് ഓയിൽ പറയുമ്പോൾ ഞാൻ സൺഫ്ലവർ ഓയിലാണ്, അല്ലെങ്കിൽ ഓലി ഓയിൽ ഇട്ടാലും മതി, പക്ഷെ വെളിച്ചെണ്ണ ഒഴിക്കാൻ പാടില്ല, ആ ഫ്ലേവർ രസം ഉണ്ടാവില്ല. ഇതിനേക്ക് ഒരു 1/2 കപ്പോളം, 2 kg ഉള്ളത് ഒരു 1/2 കപ്പോളം ഇടുക. മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് ഒരു 1/2 teaspoon മുളക് പൊടി, ഞങ്ങൾ എരിവിനനുസരിച്ചിട്ടാണ്, കശ്മീരി ചില്ലി പൗഡർ ആയിരിക്കും ബെസ്റ്റ് ഇടുന്നത്, അപ്പോൾ നല്ല കളർ കിട്ടും. ഇതിലേക്ക് ഞാൻ കളറൊന്നും ആഡ് ചെയ്യുന്നില്ല. എന്നിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് നാരങ്ങ, ഒരു നാരങ്ങയാണ് പിഴിഞ്ഞത്, പിന്നെ ഒരു 2 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട്
പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി, ഇതിലേക്ക് മഞ്ഞപ്പൊടിയൊന്നും ആഡ് ചെയ്തിട്ടില്ല, കുറച്ച് മഞ്ഞപ്പൊടിയും പിന്നെ ഇതിലേക്ക് കുറച്ച് ഞാൻ സുർക്കം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സുർക്കം ഒഴിച്ചു കൊടുക്കണം എന്തിനു പറഞ്ഞാൽ ചിക്കൻ നല്ല ടെൻഡറൈസ് ആവും, എന്നിട്ട് ഇത് ഞങ്ങൾ നല്ലോണം തേച്ചു പിടിക്കണം. അതുകൊണ്ട് ഞാനിത് രണ്ട് കയ്യിലും ആഡ് ചെയ്തിട്ട് നല്ല തേച്ചു പിടിപ്പിക്കുകയാണ്. അത് എന്തിനു പറഞ്ഞാൽ ഞാൻ 5-6 മണിക്കൂർ വേണം ഞങ്ങൾ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ, അത് മാരിനേറ്റ് ചെയ്യാൻ വെക്കാൻ. പക്ഷേ എനിക്കത്ര ടൈമൊന്നും ഇല്ല, ഞാൻ മാക്സിമം ഇത് 1 hour മാരിനേറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നല്ലോണം ഒന്ന് തേച്ചു പിടിപ്പിച്ചത്. ഇനി ഇതിലേ ഞങ്ങൾ ഫ്രൈ ചെയ്തെടുക്കണം. ഇത് മാരിനേറ്റ് ചെയ്ത ശേഷം ഞാൻ ഫ്രൈ ചെയ്യാൻ തുടങ്ങുകയാണ്. ഫ്രൈ ചെയ്യുന്നത് ഞാനൊരു കുറച്ച് വലിയ പാനാണ് ഫ്രൈ പാനാണ് എടുത്തത്. അല്ല, ഫ്രൈ പാനിൻ്റെ പകരം ഞങ്ങൾക്ക് ഓവനിൽ വെച്ചിട്ട് ഒന്ന് ഗ്രില്ല് ചെയ്തിട്ട് ഒരു 20-25 1/2 hour ഗ്രിൽ ചെയ്തിട്ട് ഒന്ന് പാനിൽ ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് എന്താ പറയുക, ഒന്ന് മുറിച്ച് കാണ്ട് എടുക്കുക. ഇപ്പോൾ ഗ്രില്ല് ചെയ്യുമ്പോൾ മുറിയൂലല്ലോ, അപ്പോൾ ഒന്ന് മുറിച്ച് കാണ്ട് എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 20 minutes ഒക്കെ നമുക്കൊന്ന് തിരിച്ചു മരച്ചു ഇട്ടിട്ട് ഫ്രൈ ചെയ്തു എടുക്കുക. ഷാലോ ഫ്രൈ ചെയ്യണം, ഇത് ഡീപ് ഫ്രൈ ചെയ്യാൻ പാടില്ല. ഡീപ് ഫ്രൈ ചെയ്താൽ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല ഇതിന്. ഷാലോ ഫ്രൈ ചെയ്താൽ മതി, ഒന്ന് മൂടി വെച്ചിട്ട് മൂടി തുറന്നിട്ട് എങ്ങനെ ആക്കാം, മൂടി വെക്കുമ്പോൾ കുറച്ച് പെട്ടെന്ന് വേവ് എന്നുള്ളൂ, വേറെ ടേസ്റ്റിൽ വ്യത്യാസമൊന്നും വരില്ല. പെട്ടെന്നൊന്ന് മൂടി തുറന്നിട്ടും അങ്ങനെ കുറച്ച് മൂടി വെച്ചിട്ടും അങ്ങനെ ചെയ്താൽ മതി. കുറച്ച് വലിയ പാൻ എടുക്കുമ്പോൾ നമുക്ക് കുറേ റൗണ്ട് വേണ്ട, പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഇത് എനിക്ക് ഫസ്റ്റ് ട്രിപ്പിൽ പാൻ ഫുള്ളായി, സെക്കൻഡ് ട്രിപ്പിൽ ഒരു 1/2 pan പെട്ടെന്ന് തന്നെ ആയി കിട്ടി. കുറച്ച് വലിയ പാന് വലിയ തീയിൽ തന്നെ ആക്കി വെച്ചാൽ പെട്ടെന്ന് തന്നെ ആവും. എന്നിട്ടിത് തിരിച്ചും മറിച്ചും ഞങ്ങൾക്ക് ചിക്കൻ റെഡിയാക്കി എടുക്കാം. ചിക്കൻ റെഡിയായി കഴിഞ്ഞ ഉടനെ ഇതിനൊക്കെ ഒന്ന് സ്മോക്ക് ചെയ്യണം. ഞാനൊരു ചിരട്ട കത്തിച്ച് കണ്ട് കുറച്ച് സൺഫ്ലവർ ഓയിലോ നെയ്യോ എന്തെങ്കിലും ഒഴിച്ചിട്ട് ഒന്ന് ചിക്കന് ഒന്ന് മൂടി വെക്കുക. എന്നിട്ട് ഇതിലേക്ക് ഞങ്ങൾ മസാല റെഡിയാക്കാൻ തുടങ്ങാം. അതിലേക്ക് കുറച്ച് നെയ്യും ബാക്കി സൺഫ്ലവർ ഓയിലും അപ്പോഴും പറയുകയാണ്. ഇതിലേക്ക് ഓയിൽ ഒഴിക്കുക, കോക്കനട്ട് ഓയിൽ ഒഴിക്കാതിരിക്കുക, അത്ര ഫ്ലേവർ ഉണ്ടാവില്ല. കോക്കനട്ട് അങ്ങനെ ഒരു നല്ല സ്മെല്ലല്ല ഒന്നും ഇതിൽ ഒഴിക്കാൻ പാടില്ല. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഹോൾ ഗരം മസാല ഇടുക, ഒരു ഏലക്കൊക്കെ. എന്നിട്ട് ഇതിലേക്ക് ടൊമാറ്റോയും സോറി ഓണിയനും ക്യാപ്സിക്കമോ ഇട്ടിട്ട് ഒന്ന് നല്ലോണം വഴറ്റിയെടുക്കുക. ക്യാപ്സിക്കമോ കളറുള്ളത് ഇടുകയാണെങ്കിൽ ഒരു കളർഫുൾ ഉണ്ടാവും. കളർ ഇല്ലെങ്കിൽ ഇപ്പോൾ കളറുള്ളതൊന്നും കിട്ടൂല, ബെൽ പെപ്പേഴ്സ് ഒന്നും ഇപ്പോൾ കിട്ടൂല, ക്യാപ്സിക്കം മാത്രമാണ് കിട്ടുന്നത്. അപ്പോൾ ബെൽ പെപ്പർ ഉണ്ടെങ്കിലിടുക, അത്രേ ഉള്ളൂ. ഇപ്പോൾ ക്യാപ്സിക്കം കിട്ടുന്നതിൻ്റെ പണിയാണ്. എന്നിട്ട് ഞങ്ങളിത് അരച്ച് വെച്ച മസാലയിൽ നിന്ന് ഒരു 3-4 spoon ഒന്ന് എടുത്ത് വെച്ചിട്ട് മാറ്റി വെക്കണം. അത് ഞങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. മസാലയ്ക്ക് വേറൊന്നും ഇടൂല. ആ മസാല പച്ച ഒരു സ്മെല്ലുണ്ടാവും. അതൊരു 10 minutes ഇതിൽ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിൻ്റെ പച്ച സ്മെല്ലൊക്കെ പോയിട്ട് ഓയിലൊക്കെ ഒന്ന് മുകളിൽ വരും. അപ്പം നമുക്ക് മനസ്സിലാവും ഇത് റെഡി ആയിട്ടുണ്ടെന്ന്. ഒരു 10 minutes കഴിയുമ്പോൾ അതുവരെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. ഉള്ളിയൊക്കെ പകുതി വേവാകുമ്പോൾ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേക്ക് ഉള്ളിയും റെഡിയാവും, ഞങ്ങളുടെ മസാലയും റെഡിയാവും. എന്നിട്ട് ഇതിലേക്ക് വേറെ എന്തെങ്കിലും വേണമെന്നൊന്ന് ചെക്ക് ചെയ്യുക. എനിക്ക് കുറച്ച് ഗരം മസാല കുറവായി തോന്നി, അപ്പോൾ ഗരം മസാല ഇതിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതിലേക്ക് ടൊമാറ്റോ ഒന്ന് പ്യൂരി ചെയ്ത് കാണ്ട്, അതായത് ടൊമാറ്റോ ഒന്ന് മിക്സിൽ അരച്ച് കാണ്ട് ഇട്ടൊടുക്കുക. അതായത് ഈ ബിരിയാണിക്ക് ടൊമാറ്റോ ഇങ്ങനെ കടിച്ച് കിട്ടണക്കാൾ നല്ലത് ടൊമാറ്റോ ഒന്ന് കൂടെ കുറേ ടൊമാറ്റോ ഒന്നും വേണ്ട, ഒരു 2 tomatoes മതി. ഇതിലേക്ക് ഇതിലെ മസാലക്കൊക്കെ ഞങ്ങൾ ടൊമാറ്റോ ആഡ് ചെയ്തത് കൊണ്ട് പുളി ഏറും, അതുകൊണ്ട് 2 tomatoes മതി. ഒന്ന് മിക്സിൽ അരച്ച് കാണ്ട് ടൊമാറ്റോം കൂടി ആഡ് ചെയ്തിട്ട് ഒരു 10 minutes അതും കൂടി വഴറ്റിട്ട് ഞങ്ങൾക്ക് റെഡിയാക്കി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് തൈരൊക്കെ പിന്നെ ഞങ്ങൾ പുളിയൊക്കെ നോക്കി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. കാരണം ഇത് ഞങ്ങൾ മസാല റെഡിയാക്കും, അതിലേക്ക് തൈരും നാരങ്ങും വിനെഗറും ഒക്കെ ചേർത്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞങ്ങൾ നാട്ടിലെ തൈര് കുറച്ച് പുളിയാണല്ലോ പൊതുവെ, അപ്പോൾ പിന്നെ ഗൾഫിലുണ്ടാകുമ്പോൾ എന്തായാലും ഇതിനൊക്കെ തൈര് വേണ്ടി വരും. നാട്ടിലുള്ള തൈരാകുമ്പോൾ മാത്രം നമ്മൾ നോക്കിയിട്ട് ആഡ് എടുത്ത് കൊടുത്താൽ മതി. എന്നിട്ട് മസാല റെഡിയായിട്ടുണ്ട്. ചിക്കനിലേക്കുള്ള സ്മോക്ക് ഇടാൻ മറന്നിട്ടുണ്ടെങ്കിൽ മസാല റെഡിയാകുമ്പോൾ സ്മോക്ക് ഇട്ടാലും മതി. എന്നിട്ടിത് ഞങ്ങൾ നോർമലി ഇനി എങ്ങനെയാണ് ബിരിയാണി ദമ്മിടുക, അങ്ങനെ ബിരിയാണി ദമ്മിടുക. ഞാനിതിലേക്ക് വലിയ അരിയാണ് എടുത്തത്, അതായത് ബസ്മതി അരിയാണ്. ഞാൻ പൊതുവെ സെബിൻ്റെ വീട്ടിലൊക്കെ ആണെങ്കിൽ സാദാ ജീരകശാല അരി വെച്ചിട്ടാണ് ചെയ്യൽ. ഇവിടെ എല്ലാവർക്കും ജീരകശാല ഈ അരി അത്ര ഇഷ്ടമല്ല,
അതുകൊണ്ടാണ് ഞാൻ വലിയവരെ എടുത്ത്. സെബിക്കും ഇഷ്ടക്കുറവൊന്നുമില്ല. സെബിൻ്റെ വീട്ടിലുള്ള ആൾക്കാർക്ക്, അതായത് ഉമ്മാക്കും ഉപ്പാക്കൊക്കെ ജീരകശാല അരിയാണ് ഇഷ്ടം. അതുകൊണ്ടാണ് അവിടെ അങ്ങനെ അരിയെടുക്കുന്നത്. എന്നിട്ട് ഞാനിത് ദമ്മിടുകയാണ്. കേരളത്തിൽ ഞാൻ സെബിൻ്റെ വീട്ടിൽ ചെയ്യുമ്പോൾ മോളിലേക്ക് കനലൊക്കെ ഇട്ടിട്ടാണ് ദം ചെയ്യുന്നത്. ഇവിടെ പിന്നെ അടുപ്പൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ സാധാ രീതിയിൽ ദമ്മിട്ടു. അപ്പം നമ്മൾ ബിരിയാണി റെഡിയായിട്ടുണ്ട്. ഇതാണ് ഞങ്ങൾ അടിപൊളി ടേസ്റ്റി, നല്ല സ്മോക്കി ഫ്ലേവറിലുള്ള നല്ലൊരു ഒരു തന്തൂരി അൽഫാം ചാർക്കോൾ ബിരിയാണിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇനി സ്മോക്കി ഫ്ലേവർ റൈസിനും വേണമെങ്കിൽ റൈസ്